അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയം ദൈവവചനവുമായി വേദിയിൽ നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം എളിയവനായ എനിക്ക് വീണ്ടും അവസരം ഒരുക്കിയതുകൊണ്ട് ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും കർത്തൃ ശുശ്രൂഷയിലെ സഹപ്രവർത്തകരായ ബഹുമാന്യരായ എല്ലാ ദൈവദാസന്മാർക്കും ഇപ്രകാരം ഒരു അവസരം ഇപ്പോഴും അനുവദിച്ച ഐ പി സിയുടെ ജനറൽ എക്സിക്യൂട്ടീവ്സിനും എല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ സ്നേഹം, വന്ദനം, നന്ദി ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. 14 വയസ്സുള്ള ഒരു ബാലകനായിട്ടാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഭവനത്തോട് നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയത്. 15 വയസ്സുള്ള ബാലകനായിട്ടാണ് വടക്കേ ഇന്ത്യയുടെ വയലുകളിലേക്ക് പോയത്. എന്നോടൊപ്പം ആദരണീയനായ ദൈവദാസൻ പാസ്റ്റർ പി ജോയ്, പാസ്റ്റർ വി ജെ തോമസ്, പാസ്റ്റർ തോമസ് വി കോഷി, ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ സ്കൂളിൽ അടുത്തടുത്തിരുന്ന് വചനം പഠിച്ചു. അതേ സമയത്ത് തന്നെ വടക്കേ ഇന്ത്യയുടെ വയലിലേക്ക് പോയി. മഹാദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഞങ്ങൾക്ക് അരുമനാഥൻ്റെ അടർക്കളത്തിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുവാൻ കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എളിയവനായ എനിക്ക് വാമൊഴിയായി മാത്രമല്ല വരമൊഴിയായും ദൈവവചനം അനേകരുടെ ഉള്ളങ്ങളിൽ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ ഉൾപ്രേരണയെ തുടർന്ന് മലയാളം, ഹിന്ദി ഭാഷകളിൽ 40 ഗ്രന്ഥങ്ങൾ രചിപ്പാനിടയായി. ഏറ്റവും ഒടുവിലായി എൻ്റെ ജീവിതാനുഭവങ്ങൾ, എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ നിർബന്ധശീലങ്ങൾ, എൻ്റെ തെറ്റായ കാര്യങ്ങൾ, ഇവയെല്ലാം കൂടാതെ ആത്മലോകത്തിൽ എനിക്കുള്ള സന്ദേശങ്ങൾ, ആദർശങ്ങളും അനുഭവങ്ങളും ചേർത്ത് ആത്മകഥ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അടുത്തുള്ള സ്റ്റോളുകളിൽ നാളെ മുതൽ നിങ്ങൾക്ക് ലഭിക്കാം. അരുമനാഥൻ്റെ അടർക്കളത്തിൽ അരനൂറ്റാണ്ട്, അതിൽ വെറും ചരിത്രം മാത്രമല്ല ആദർശങ്ങളും അനുഭവങ്ങളും ഉണ്ട്. അത് വാങ്ങി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ആദരണീയനായ ദൈവദാസൻ പാസ്റ്റർ എം എ തോമസ് അവരുകളോടുകൂടെ അവരുടെ സന്ദേശത്തിൽ നിന്നും അഭിഷിക്തനായ ദൈവദാസിൽ നിന്ന് കേട്ട വചനങ്ങൾക്കായി കരങ്ങൾ ഉയർത്തി പിന്നെയും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പിന്നെയും അടുത്തുള്ള നമ്മുടെ ചിന്തയ്ക്ക് അടിസ്ഥാനമായി യോഹന്നാൻ്റെ 1:17 1 John 2:17 പ്ലീസ് വായിക്കാം. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. 2:27 ദൈവം വായിക്കാം. 1 John 2:27 അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അതും നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. കണ്ണുകളടയ്ക്കാം. സ്വർഗസ്ഥ പിതാവേ, തിരുസാന്നിധ്യം രാത്രി ഞങ്ങളുടെ നടുവുള്ളതിനാൽ സ്തോത്രം. അഭിഷിക്ത ദാസനിലൂടെ ഞങ്ങൾക്ക് തന്ന നല്ല വചനത്തിനായി സ്തോത്രം. പിന്നെയും ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമേ, ഈ രാത്രി തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്ത ആദാമിന് ലഭിച്ച ശാപമാണ് കഷ്ടതയും കണ്ണുനീരും. തൽഫലമായി ഭൂമിക്ക് ലഭിച്ച ശാപമാണ് മുള്ളും പറക്കാരയും. പോരാ, അന്ധകാരത്തിൻ്റെ അധിപതി ഈ ലോകത്തിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുകയാണ്. വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി പകരുന്നു. യോഹന്നാൻ പറയുന്നു, സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. യേശു പറയുന്നു, അവൻ ഈ ലോകത്തിൻ്റെ പ്രഭുവാണ് എങ്കിൽ ഈ അന്ധകാരം കൊണ്ട് വ്യാപൃതമായ ലോകത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം തൻ്റെ മകനെ അയച്ചപ്പോൾ വെറുതെ അയച്ചില്ല, അന്ധകാര ശക്തിയെ കീഴ്പ്പെടുത്താൻ ഒരു അഭിഷേകവുമായിട്ടാണ് അയച്ചത്. നസ്രയനായ ദൈവം യേശുവിനെ അഭിഷേകത്തോടെ അയച്ചു. ശുശ്രൂഷ പൂർത്തിയാക്കി മടങ്ങിപ്പോകുമ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഈ അഭിഷേകത്തിൻ്റെ ശക്തിയാണ് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം. പ്രിയ സ്നേഹിത, സ്നേഹിതയെ, ഈ ലോകത്തിലെ മുഴുവൻ സ്വത്തും വിറ്റാലും കിട്ടാത്ത അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ അഭിഷേകം. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ അഭിഷേകം പാരമ്പര്യത്തിൽ ലഭിക്കുന്നതല്ല എന്ന് ഓർക്കണം, മനസ്സിലാക്കണം. പുറപ്പാട് പുസ്തകം തുറക്കൂ. 40:13-14 വായിച്ചേ. അഹരോനെ വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ചു, യെസ്, എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. അവന്റെ പുത്രന്മാരെ വരുത്തി അങ്കി ധരിപ്പിച്ചു, യെസ്, എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. ആമേൻ. അഭിഷേകം എന്നത് കുടുംബ പാരമ്പര്യമല്ല,
അത് വ്യക്തിപരമായി പ്രാപിക്കേണ്ടതാണ്. അപ്പന് അഭിഷേകം പ്രാപിച്ചെങ്കിൽ ആ കുപ്പായം ഇട്ടത് കൊണ്ട് മകൻ അഭിഷേകം കിട്ടുകയില്ല. പ്രൈസ് ദി ലോർഡ്, അവന് അതുപോലെ അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം അനുകരണമല്ല, അഭിഷേകം അഭിനയമല്ല, അഭിഷേകം അനുഭവമാണ്. വിശ്വസിക്കുന്നു നിങ്ങൾ, അഭിനയമല്ല അഭിഷേകം, അനുകരണമല്ല അഭിഷേകം. അഭിഷേകം എന്നത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ ഒക്കെ പുതിയ നിയമത്തിലുണ്ട്. അവരുടെ മക്കൾ, അവരുടെ മക്കളെല്ലാം അതുപോലെ വരുന്നെങ്കിൽ വലിയ അനുഗ്രഹവും നന്മയുമാണ്. പക്ഷേ മക്കളായതുകൊണ്ട് ലഭിക്കയില്ല. വ്യക്തിപരമായ അഭിഷേകം പ്രാപിച്ചിരിക്കണം, അത് കുടുംബപരമല്ല, മനസ്സിലാക്കണം. ആമേൻ. പാപം പരമ്പരാഗതമായി ഒഴുകും, എന്നാൽ ദൈവകൃപ പാരമ്പര്യമല്ല, വ്യക്തിപരമായി പ്രാപിക്കേണ്ടതാണ്. സഹോദരാ സഹോദരി, പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു കൊടുത്തിനക്ക് അഭിഷേകമില്ല, വ്യക്തിപരമായി പ്രാപിക്കേണ്ടതിനാണ് അഭിഷേകം. ഈ ലോകത്തിലേക്കും വലിയ ഭാഗ്യം അഭിഷേകമാണെങ്കിൽ ഈ ലോകത്തിലേക്കും വലിയ ശാപം അഭിഷേകം നഷ്ടപ്പെടുത്തുന്നതാണ്. എത്ര പേര് സ്തോത്രം ചെയ്യുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായത്തിന്റെ 20 വാക്യം വായിച്ചു നോക്കിയേ. പിന്നെ അവൾ ശിംശോനെ, ഫെലിസ്തീർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ, യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുൻപിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയുകയും എന്ന് വിചാരിച്ചു. ഇതാ യഹോവ തന്നെ വിട്ടുവെന്നറിയാതെ കുടഞ്ഞ് ഒഴിഞ്ഞു കളയുമെന്ന് വിചാരിച്ചു. അഭിഷേകൻ അനുഗ്രഹീതനാണ്, പക്ഷേ അഭിഷേകത്തിന് ലൈഫ് ടൈം ഗ്യാരണ്ടിയില്ല. ഓ, വാട്ടർ പ്രൂഫ്, റിംഗിൾ പ്രൂഫ്, ഫയർ പ്രൂഫ്, ഡസ്റ്റ് പ്രൂഫ് സാധനങ്ങളല്ലേ. ഇതുപോലെ ഒരിക്കൽ അഭിഷേകം പ്രാപിച്ചാൽ ലൈഫ് ടൈം നിൽക്കുമെന്ന് വിചാരിക്കരുത്. അഭിഷിക്തൻ സൂക്ഷ്മതയോടെ ജീവിച്ചില്ലെങ്കിൽ അഭിഷേകം നഷ്ടപ്പെടും. അഭിഷേകം പ്രാപിച്ചവൻ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അഭിഷേകം നഷ്ടപ്പെടുത്തിയവൻ ലോകത്തിലേക്ക് ശാപഗ്രസ്തൻ. അഭിഷേകം നഷ്ടപ്പെടുത്തിയാൽ അതറിയാതിരിക്കുന്നത് നിന്റെ കഷ്ടകാലം, നിന്റെ അനുയായികളുടെ കഷ്ടകാലം. ആമേൻ പറയാമോ? എങ്ങനെ ഇത് പോകുന്നത്? സ്തോത്രം, ഗ്യാരണ്ടിയില്ല. നേരോടെ ജീവിച്ചാൽ നിന്റെ തലയിൽ അഭിഷേകം നിൽക്കും. മക്കളെ, കാനനത്തിൽ ഉലാവുന്ന കലമാൻ്റെ കൊമ്പ് വളരെ നല്ലതാണ്. ഓ, ശാഖകളുള്ളത് അത് പൊക്കി തലയാട്ടി നോക്കടാ എൻ്റെ കൊമ്പ്. ഇത് എല്ലാവർക്കും ഇല്ല, വളരെ അട്രാക്റ്റീവ് ഹോൺസാണ് കലമാൻ്റെ കൊമ്പ്. എന്നാൽ കാനനത്തിലൂടെ കുതിച്ച് 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 പായുമ്പോൾ സൂക്ഷ്മതയോടെ കലമാൻ പോയില്ലെങ്കിൽ പ്രശംസയുടെ കൊമ്പുകൾ ഊരാ കുടുക്കുകളിൽ വള്ളികളിൽ കുടുങ്ങിപ്പോകും. ഹിംസ്രജന്തുക്കൾ വന്നതിനെ തിന്നും. അങ്ങനെയുള്ള 3 വള്ളികളെക്കുറിച്ച് യോഹന്നാൻ്റെ 1 ലേഖനം 2 16-17 വാക്യങ്ങളിൽ കാണാം. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇംഗ്ലീഷിൽ ലസ്റ്റ് ഓഫ് ദി ഐ, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, പ്രൈഡ് ഓഫ് ലൈഫ്. ഹിന്ദിയിൽ ശരീരകി അഭിലാഷ, ആംഗോംഗി അഭിലാഷ, ജീവികാകേകമൺ. സാഹിത്യ ഭാഷയിൽ കനകം, കാമിനി, കീർത്തി, മഹിള, മഹി, മഹിമ, ഭവതി, ഭഗം, ഭാഗ്യം, ഗേൾ, ഗോൾഡ്, ഗ്ലോറി, മണ്ണാശ, പെണ്ണാശ, പൊന്നാശ. ഇതെല്ലാം കുടുക്കുകളാണെങ്കിൽ അഭിഷേകം പോകാതിരിക്കണമെങ്കിൽ ഇതിൽ സംയമനം പാലിച്ചേ തിരികുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം അനുഗ്രഹമാണ് മക്കളെ, അഭിഷേകം പാരമ്പര്യമല്ല കുഞ്ഞ്. അഭിഷിക്തൻ സൂക്ഷിക്കേണ്ടവനാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ അത് പോകും. അത് പോയിക്കഴിഞ്ഞാൽ, അറിയാതിരുന്നാൽ വളരെ അപകടമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കൺവെൻഷനിൽ 3 കാര്യം ചൊല്ലി പ്രാർത്ഥിക്കണം. ദൈവമേ, 2018 ഞങ്ങൾക്കൊരു പുത്തൻ അഭിഷേകം വേണം. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർ അഭിഷേകത്തിന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ അഭിഷേകം കളയാതിരിപ്പാൻ കൃപ ചെയ്യണം. അതിന് പ്രാർത്ഥിക്കാമോ? 3, അഭിഷേകം പോയാൽ മറ്റുള്ളവർ പ്രാകും മുൻപേ, ശപിക്കും മുൻപേ, സാത്താൻ കൈകൊട്ടി ചിരിക്കും മുൻപേ, സ്വർഗത്തിൽ വസിക്കുന്നവർ ചിരിക്കും മുൻപേ എനിക്ക് തന്നെ അറിയാൻ കൃപ ചെയ്യണമേ. ഈ പ്രാർത്ഥനയ്ക്ക് തയ്യാറുള്ളവർ എത്ര പേരെന്ന് പോലുണ്ട്? ദൈവത്തിന് സ്തോത്രം. അഭിഷിക്തൻ അനുഗ്രഹീതനാണ്. എന്നാൽ ഒരു കാര്യം, അവൻ ദൈവസന്നിധിയിൽ സൂക്ഷ്മതയോടെ നിന്നില്ലെങ്കിൽ അഭിഷേകത്തിന് ലൈഫ് ടൈം ഗ്യാരണ്ടിയില്ല. എന്നാൽ അഭിഷേകം നിലനിൽക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദാവീദിൻ്റെ മേലുള്ള അഭിഷേകം എങ്ങനെ വെളിപ്പെട്ടു? 1 ശമൂവേൽ
പതിനേഴാം അധ്യായം തുറക്കൂ, 49-ാം വാക്യം. ഫസ്റ്റ് സാമുവേൽ 17:49. ദാവീദ് സഞ്ചിയിൽ കൈയിട്ടു, ഒരു കല്ലെടുത്ത് കവണിയിൽ വെച്ച് വീശി ഫിലിസ്തീന്റെ നെറ്റിക്ക് എറിഞ്ഞു, കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു, അവൻ കവിണ്ണു വീണു. അവൻ കവിണ്ണു വീണു. മല്ലനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുകയാണ്. ഇത് അവരഭിഷിക്തം ചെയ്യുന്നു. ഇടയ സഞ്ചി പൊക്കണം, കയ്യിൽ കവണ, അഞ്ച് കല്ല്, അതിൽ ഒറ്റ കല്ലെടുത്ത് വീശി ഒറ്റ എറി, എറിയുമ്പോൾ നെറ്റിത്തടത്തിൽ പതിഞ്ഞ് കവിണ്ണു വീണു. ഇതേ കല്ലും ഇതേ കവിണയും ഇതേ സഞ്ചിയും ഒരു സാധാരണക്കാരൻ ഉപയോഗിച്ചാൽ പ്രയോജനമില്ല. അഭിഷേകം തലയിൽ ഉണ്ടോ, നീ ഉപയോഗിക്കുന്ന കല്ലിലും അഭിഷേകം പകരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മല്ലനെ എറിഞ്ഞു വീഴ്ത്തി പതിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു നിൽക്കുന്ന മല്ലൻ്റെ നെറ്റിത്തടത്തിൽ അഭിഷേകത്തിൻ്റെ കല്ല് വീണ മലന്നു വീഴണം. സോറി, മലന്നല്ല വീണത്, കവന്നു വീണു. കാരണം അഭിഷേകം ചെയ്തവൻ പുറകെ നിപ്പോണ്ട് കല്ലിവിടെ വരുമ്പോൾ യഹോവയുടെ ദൂതൻ പുറത്തൊറ്റയാടി. അതുകൊണ്ട് കവിണ് വീണെങ്കിൽ അഭിഷിക്തൻ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കൂട്ടുവേലക്കാരെ വേണോ? വേണം. ആമീൻ. പഴയ നിയമത്തിൽ 136-ാം സങ്കീർത്തനത്തിൽ ദൈവമക്കൾ പാടി, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ അവൻ്റെ ദയ എന്തേക്കുമുള്ളത്. നമ്മുടെ ദൈവത്തിന് കൂട്ടുകാരെ കൂടാതെ ചെയ്യാൻ കഴിയും. അദൃശ്യനായ ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്നു. 38-ാം അധ്യായത്തിൽ 1 മുതൽ 37 വരെ ദൈവശബ്ദം ഒന്നും കേൾക്കുന്നില്ല. പിശാചിൻ്റെ വാക്ക്, ഭാര്യയുടെ വാക്ക്, സ്നേഹിതരുടെ വാക്ക്, ഇയ്യോബിൻ്റെ വാക്ക്. എൻ്റെ ബലം കല്ലിൻ്റെ ബലമാണോ? എൻ്റെ മാംസം താമ്രമാണോ? എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിന് മുമ്പേ എൻ്റെ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ടാകാഞ്ഞത് എന്ത്? നിരാശയുടെ വാക്കുകൾ ഒക്കെ പറഞ്ഞു ദൈവം മിണ്ടിയില്ല. 38-ാം അധ്യായത്തിൽ എൻ്റെ ദൈവം സംസാരിക്കാൻ തുടങ്ങി. മാൻസ് എക്സ്ട്രിമിറ്റി, ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി. മനുഷ്യൻ്റെ കഴിവിൻ്റെ പരിസമാപ്തിയിൽ എത്തുമ്പോൾ എൻ്റെ ദൈവം സംസാരിക്കാൻ തുടങ്ങും. യോബിൻ്റെ ബോർഡ് എക്സാം തുടങ്ങി. ബോർഡ് എക്സാം മോനെ എഴുന്നേൽക്കൂ. ഓഹോ, റിട്ടൺ ടെസ്റ്റ് അല്ല, ഓറൽ ടെസ്റ്റാണ്. അര മുറുക്കിക്കൊള്ളൂ, ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെ പോയിരുന്നു? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അസ്ട്രോളജിക്കൽ, ബയോളജിക്കൽ, സുവോളജിക്കൽ, ജിയോളജിക്കൽ, ആർക്കിയോളജിക്കൽ, വാനശാസ്ത്രം, ഭൂമിശാസ്ത്രം, ഭൂഗർഭശാസ്ത്രം, ഇതെല്ലാം ചോദിച്ച് ഞെട്ടിപ്പോയി. പോരാ, മഹാസമുദ്രത്തിലെ തിരമാലകൾ അതിശക്തിയോട് ആഞ്ഞടിക്കുമ്പോൾ ഒറ്റ ലൈൻ വരച്ചിട്ട് എന്ന് പറയുമ്പോൾ ഒരു തുള്ളി വെള്ളം മുന്നോട്ട് വരാതെ തിരിച്ചു വിട്ടവൻ ആരാ മക്കളെ? പെരുവെള്ളം കവിഞ്ഞു വന്ന നിന്റെ ദൈവം അനുവദിക്കുന്ന മേഖലയിൽ അപ്പുറം വരികയില്ല. എൻ്റെ ദൈവമേ, വാനഭൂമി, സൂര്യചന്ദ്ര നക്ഷത്രജാലങ്ങൾ, വൃക്ഷസസ്യലതാദികൾ, പർവ്വജാതി, ഇടജാതി, കാട്ടുമൃഗം, നാട്ടുമൃഗം, ദൃശ്യലോകത്തിലും അദൃശ്യലോകത്തിലുമുള്ള സമസ്തവും ദൈവം നിർമ്മിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് കൂട്ടുവേലക്കാരെ വേണ്ട. എന്നാൽ മല്ലനെ തകർക്കാൻ എൻ്റെ ദൈവത്തിന് കൂട്ടുകാർ വേണം. വിശ്വസിക്കുന്ന പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആൻഡ് ദി ഷൈനിങ് സൺ ആൻഡ് ദി ഗ്ലിറ്ററിങ് മൂൺ ആൻഡ് ദി ട്വിങ്കിളിങ് സ്റ്റാർസ് ആൻഡ് ദി ബ്യൂട്ടിഫുൾ പ്ലാനറ്റ്സ് ഓഫ് ദി സോളാർ സിസ്റ്റം വെർ ക്രിയേറ്റഡ്. ഗോഡ് നെവർ വാണ്ടഡ് എ കോവർക്കർ, ബട്ട് ടുഡേ ഗോഡ് വാണ്ട്സ് കോവർക്കേഴ്സ്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ഞങ്ങളുടെ വചനം വെറും വചനമായിട്ടല്ല, ശക്തിയോടും ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവോടും കൂടെ അത്രേ നിങ്ങളുടെ അടുക്കലേക്ക് എത്തിയത്. ആമീൻ. ഈ നിക്ഷേപം മൺപാത്രങ്ങളിൽ പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കല്ല, ദൈവിക സുവിശേഷം ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനമാണ്. ഈ അഭിഷേകം കൊണ്ട് മാത്രമേ സുവിശേഷീകരണം സഫലമാകുകയുള്ളൂ. മരുന്ന് കച്ചവടം നടത്താനും ലോട്ടറി ടിക്കറ്റ് വിൽക്കാനും മക്കളെ അഭിഷേകം വേണ്ട.
വാക്കിൻ്റെ ചാതുര്യം മതി, നാളെ നാളത്തെ കേരള നാളത്തെ കേരള നാളെ 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 എന്ന് പറഞ്ഞ് വിൽപ്പന നടത്താൻ അഭിഷേകം വേണ്ട, ചാതുര്യം മതി. പക്ഷെ ദൈവത്തിന് സുവിശേഷം അറിയിപ്പാ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടെങ്കിലേ സഫലമാകുള്ളൂ. അവർ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. അവൻ്റെ കയ്യിലെ സഞ്ചിയിലുമുണ്ട് അഭിഷേകം, കവണയിലുമുണ്ട് അഭിഷേകം, കല്ലിലുമുണ്ട് അഭിഷേകം. അത് നെറ്റിത്തടത്തിൽ പതിയുമ്പോൾ പിന്നിൽ നിന്ന് അഭിഷേകം ചെയ്തവനടിച്ച് പ്രവൃത്തി സഫലമാക്കുമെങ്കിൽ അഭിഷിക്തനെ കല്ലെറിയുന്നത് നിന്റെ കഷ്ടകാലത്തിനാണ്. 105:15 എന്റെ അഭിഷിക്തന്മാരെ തുടരരുത്, എന്റെ അഭിഷിക്തന്മാരെ നീ തുടരരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം തലയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ പൈതലേ, നിന്നെ തൊടുന്ന ഒരുവനും നന്നാവുകയില്ല, നിനക്കെതിരെ ഉയരുന്ന ഒറ്റ ആയുധവും ഫലിക്കയില്ല. കാരണം അഭിഷേകത്തിന് അശക്തിയുണ്ട്. അഭിഷിക്തൻ ഒരിക്കലും തിരിച്ച് കല്ലെറിയുകയില്ല. അവൻ്റെ അകത്തുള്ള അഭിഷേകം നിലനിൽക്കുന്നിടത്തോളം അവന് അഭിഷേകം ചെയ്തവൻ തന്നെ പ്രതികാരം ചെയ്തുകൊള്ളും. രണ്ട് ദിനവൃത്താന്തങ്ങൾ 24:22 വായിച്ചേ. 2 Chronicles 24:22 വായിച്ചേ. അങ്ങനെ യോവാസ് രാജാവ്, യോവാസ് രാജാവ് അവന്റെ അപ്പനായ യഹോയാദാ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവന്റെ മകനെ കൊന്നുകളഞ്ഞു. അവന്റെ മകനെ കൊന്നുകളഞ്ഞു, കല്ലെറിഞ്ഞു കൊന്നു. വിഗ്രഹാരാധനയ്ക്കെതിരെ, അശേര പ്രതിഷ്ഠയ്ക്കെതിരെ ശക്തിയോടെ ശബ്ദമുയർത്തിയ സെക്കരിയാവിനെ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് ചുടുചുടായി രക്തം ചിന്തി കൊന്നുകളഞ്ഞു. അവൻ തിരിച്ചൊരു കല്ലും എറിഞ്ഞില്ല. എന്നാൽ എറിഞ്ഞവൻ്റെ വീട്ടിൽ ചെന്ന് സ്തോത്രം, അവൻ്റെ കിടക്കയോടെ കുത്തി കൊല്ലുവാൻ ദൈവം മറ്റൊരുവിനെ ഉപയോഗിച്ചു. നിനക്ക് വിരോധമായി പോകുന്ന ആയുധം ഫലിക്കയില്ല. അഭിഷിക്തൻ കാര്യം ദൈവത്തിൽ ഭരമേൽപ്പിക്കണം. നാബോത്തേ, നിന്നെ എന്തിനാ കല്ലെറിഞ്ഞത്? രാജാക്കന്മാരുടെ 1 Chronicles 21:21 പിതാക്കന്മാരുടെ അവകാശം ഞാൻ നഷ്ടപ്പെടുത്തുകയില്ലെന്ന് ശക്തമായി തീരുമാനിച്ച നാബോത്തിനെ കുല്ലടയായ നീചയായ ദുഷ്ടയായ ഈസബേലിൻ്റെ ഭീഷണി മുഴക്കി അവൾ ഒരുക്കിയ കണിയിൽ പ്രകാരം അനേകർ കല്ലെറിഞ്ഞു. ആ നിരപരാധിയുടെ രക്തം താഴേക്ക് ചിന്തി. എന്നാൽ നാബോത്ത് തിരിച്ച് കല്ലെറിയുന്നില്ല. ആ കല്ലെറിഞ്ഞവൾ, കുലടയായ ദുഷ്ടയായ അവൾ മേളിൽ നിന്ന് താഴെ വീണ് ചിന്നി ചിതറി. നായ്ക്കൾ രക്തം നക്കിയെങ്കിൽ ന്യായമായി വിധിക്കുന്നതിൻ്റെ പക്കൽ കാര്യം പരമേൽപ്പിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അഭിഷിക്തൻ പ്രതികാരം ചെയ്യുകയില്ലെന്ന് ഓർക്കണം. അവന് വേണ്ടി പ്രതികാരം ചെയ്യാൻ ഒരു സ്വർഗമുണ്ട്. ആർഷഭാരതത്തിൻ്റെ തെക്കൻ കേരളത്തിൽ ഇതാ നല്ല മുളയിലോട്ട് കല്ലെറിഞ്ഞ് കിലുകില് കിലുകില് കിലുകില എന്ന ശബ്ദം കേട്ട് താഴോട്ട് വീഴുമ്പം കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. ഇതുപോലെ ദൈവത്തിന് വേണ്ടി വർഷങ്ങളോളം പ്രവർത്തിച്ച് ആത്മാക്കളെ നേടി സുവിശേഷം അറിയിച്ച് സത്യം സ്ഥാപിച്ച ഒട്ടേറെ ദൈവമക്കളെ ആമേൻ സോഷ്യൽ മീഡിയയിൽ കൂടെ, ജേർണലിസത്തിൽ കൂടെ, ആമേൻ സൈബറിൽ കൂടെ, പത്രപ്രവർത്തനത്തിലൂടെ കല്ലെറിയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നിന്റെ ഹൃദയം വേദനിക്കുമ്പോൾ അവർ കൈകൊട്ടിച്ചിരിക്കും. എന്നാൽ അത് എന്നാൽ ഇത് അനുവദിക്കയില്ല. എൻ്റെ ദൈവം പ്രതികാരം ചെയ്യും. പൊന്നുമോനെ, നിനക്ക് ദൈവം തന്ന വിദ്യാഭ്യാസം, നിനക്ക് ദൈവം തന്ന പണം, നിനക്ക് ദൈവം തന്ന ജേർണലിസം, നിനക്ക് ദൈവം തന്ന കഴിവ്, ഒരു ട്രാക്ട് അടിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പാപിയോട് സുവിശേഷം അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു വ്യാഖ്യാന ഗ്രന്ഥം എഴുതാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിരപരാധി നീ ജനിക്കുന്നതിന് മുന്നമേ സുവിശേഷത്തിന് വയലിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാരെ കല്ലെറിയാനല്ലേ നിനക്ക് കഴിഞ്ഞു? പോരാ മക്കളെ, ദൈവം നിന്നെ വെറുതെ വിടുകയില്ല. ഒരു കല്ലിൽ വെച്ച് നിരപരാധികളെ കൊന്ന സംഭവം എന്ന് കേൾക്കാം നമുക്ക്. ഓഹോ, ന്യായാധിപന്മാരുടെ പുസ്തകം 9:5 വായിച്ചേ. അവൻ ഒഫ്രയിൽ തന്റെ അപ്പന്റെ വീട്ടിൽ ചെന്ന് യെരുബ്ബാലിന്റെ പുത്രന്മാരായി തന്റെ സഹോദരന്മാരായ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊന്നു. നിരപരാധികളായ 70 പേരെ കല്ലിൽ വെച്ച് കൊന്നു 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 കൊന്ന് ഇവൻ രാജാവായി. ആ ചുടുചോര ചിന്തി എന്ത് ചെയ്തവരെ, അതൊരു രസം അല്ലേ? എന്നാൽ ഇവനെ ദൈവം വിധിച്ചത് കല്ലെറിഞ്ഞവനെയും കല്ലിൽ വെച്ച് കൊല്ലുന്നവനെയും വിധിക്കാൻ എൻ്റെ ദൈവം ഒരു വഴി ഒരുക്കി. അതേ അധ്യായം ന്യായാധിപന്മാർ
ഒൻപതിന്റെ 53 ഒന്ന് വായിച്ചേ. അപ്പോൾ ഒരു സ്ത്രീ തിരികല്ലിന്റെ പിള്ള അഭിമേലക്കിന്റെ തലയിലിട്ട് അവന്റെ തലയോട് തകർത്ത് കളഞ്ഞു. നിരപരാധികളെ അനേകരെ വധിച്ച് നീ കൈ അയ്യടി വാങ്ങിക്കുക മക്കളെ. എന്നാൽ നിന്നെ തകർക്കാൻ ഒരു സ്ത്രീയെ ദൈവം ഒരുക്കും. നിഷ്കളങ്കരെ, നിരപരാധികളെ, തേജോവധം ചെയ്യുന്ന പത്രപ്രവർത്തക, മീഡിയക്കാരാസി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുന്ന ഒരു പ്രവചനമുണ്ട്. ഇവിടെ ഒരു സഹോദരി സമാജം മെമ്പർ ഇങ്ങോട്ട് വന്ന് അരകല്ല് പൊക്കി. ബലഹീന പാത്രമല്ലേ, അത് പൊങ്ങുന്നില്ല. വേണ്ട, സർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ അരകല്ല് വേണ്ട. അഭിഷേകമുള്ളവിടെ അരകല്ലിൻ്റെ പിള്ള മതി. അത് വീണു തകർത്തു. ഒത്തിരി മീഡിയക്കാർക്കും പത്രപ്രവർത്തകർക്കും ഒക്കെ ഒത്തിരി അടി കിട്ടുന്നുണ്ട്. ചെരുപ്പ് കൊണ്ട് സ്ത്രീകൾ അടിക്കുന്നു, അത് തുടച്ചു കളയാം. പിന്നെ വരുന്നു അതിലും വലിയത്, വടി കൊണ്ടടിക്കുന്നു, അത് ചികിത്സിക്കാം. ചെരുപ്പിൻ്റെ അടിയും വടിയുടെ അടിയും കൊണ്ട് നീ ശരിയായില്ലെങ്കിൽ ഇനി തിരികല്ലിൻ്റെ പിള്ള കൊണ്ടുള്ള അടി വരും. അത് തല തകർക്കുന്നതാണ്. അതിനു മുമ്പ് ഇന്ന് രാത്രിയിൽ മാനസാന്തരപ്പെട്ടാൽ നിന്റെ നല്ല കാലം. ഇങ്ങനെ ഏറുകൊള്ളുമ്പോൾ തിരിച്ചറിയാതെ ന്യായമായി വിധിക്കുന്നവരുടെ കയ്യിൽ പരമേൽപ്പിച്ചാൽ ഏറുകൊള്ളുന്ന വരും. ന്യായമായി വിധിക്കുന്നവരുടെ പക്കൽ പരമേൽപ്പിക്കുക. പാപകർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ കർമ്മത്തിൽ പിടിക്കപ്പെട്ടു. മുന്നോട്ട് വന്ന് കല്ലെറിയൂ. യേശു എന്നാ പറഞ്ഞത്? എറിയണ്ടെന്ന് പറഞ്ഞില്ല, എറിയണമെന്ന് പറഞ്ഞില്ല. എടാ, നിനക്കവളെ എറിയാനുള്ള അധികാരം, നിനക്കെന്താ അധികാരം? പാപകർമ്മത്തിൽ പിടിക്കപ്പെട്ട് നിൽക്കുന്നവളെ പോലും ഗുണപ്പെടാത്തവൻ എറിയരുതെന്ന്. പിന്നാണോ ദൈവവേല ചെയ്ത ദൈവീക അഭിഷേകം പ്രാപിച്ചവരെ എറിയാൻ നിനക്ക് എന്തധികാരം? മൂത്തവർ തുടങ്ങി ഇളയവർ വരെ ഓടിപ്പോയി. പക്ഷെ ഒരു ദിവസം ഓടാൻ ഒക്കത്തില്ല. കയ്യോടെ പിടിക്കുന്ന ന്യായാധിപനാണിവൻ. പ്രൈസ് ദി ലോർഡ്. സഹോദരി സഹോദരന്മാരെ, എങ്കിൽ ധാരാളം കല്ലുകൾ എറിയുമ്പോൾ ധൈര്യത്തോടെ നിൽക്കൂ. ഏറു കൊണ്ടവന് ദൈവം ഒരു പ്രതിഫലമായ കല്ല് വെച്ചിട്ടുണ്ട്. അതെന്താ? വെളിപ്പാട് പുസ്തകം എല്ലാവരും തുറന്നേ. 2:17 തിരിച്ചറിയുന്ന കല്ലല്ല ഇത്, തിരിച്ച് പ്രതികാരം ചെയ്യുന്ന കല്ലല്ല. റെവലേഷൻ 2:17 ആത്മാവ് സഭകളോട് പറയുന്നത് യെസ്, എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മറഞ്ഞിരിക്കുന്ന ഒരു മന്ന കൊടുക്കും. പിന്നെ ഞാൻ അവന് വെള്ളക്കല്ലും. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ ഒരു വെള്ളക്കല്ല് കൊടുക്കാൻ പോവുക. ആമേൻ. അടുത്തത്, ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. വെള്ളക്കല്ലും പുത്തൻ പേരും അഭിഷിക്തന്മാർക്ക് ലഭിക്കാൻ പോവുക. ഒത്തിരി കല്ലേറെ നീ കൊണ്ടു, നീ പ്രതികരിച്ചില്ല, നീ പ്രതികാരം ചെയ്തില്ല, എറിഞ്ഞവനെ കുറ്റപ്പെടുത്തിയില്ല. നിന്റെ മേലൊരു അഭിഷേകമുണ്ടായിരുന്നു. അതാണ് നിന്നത് കൊണ്ട് നിനക്കൊരു വെള്ളക്കല്ല് കിട്ടും. ഓ, ആ സ്വർഗീയ സന്തോഷം ദിനം എത്ര നല്ലതാ. ഇരിക്കാൻ വെള്ള സിംഹാസനം, ഉടുക്കാൻ വെള്ള ഉടുപ്പ് മാത്രമോ? അകത്ത് വെളുത്ത മന്ന. ഓഹോ, വെളുത്ത മന്ന അകത്ത്, വെള്ള ഉടുപ്പ് പുറത്ത്, വെള്ള സിംഹാസനം ഇരിക്കാൻ. ഒരു വെള്ളക്കയ്യിൽ ഒരു കല്ല് കിട്ടാൻ പോകുക. കാരണം എന്താ? നീ അനേക ഏറ് സഹിച്ചവനാ. നീ തിരിച്ചറിയാത്തത് കൊണ്ട് ആ വെള്ളക്കല്ല് പറയുന്നു, ഇനി നിനക്കൊരു ശിക്ഷാവധിയുമില്ല. പ്രൈസ് ദി ലോർഡ്. ആ വെള്ളക്കല്ലിൽ ഒരു പുത്തൻ പേര് തരും. ഒത്തിരി പേര് ഇതിൻ്റെ പേര് ചീത്തയാക്കി. സാരമില്ല മക്കളെ, നിനക്ക് എത്ര പേരുണ്ടായിരുന്നെന്ന് നിനക്ക് തന്നെ ഓർമ്മയുണ്ടോ? ജനിച്ചപ്പോൾ തന്നെ കുട്ടി, കുഞ്ഞ് എന്ന പേരിൽ. ഓഹോ, ആമീൻ. കുഞ്ഞുമോൻ, കുഞ്ഞുമോൻ, കൊച്ചുമോൻ, കൊച്ചുമോൾ, ഉണ്ണിക്കുഞ്ഞ്, കുഞ്ഞുണ്ണി, കൊച്ചുപാപ്പി, കുഞ്ഞു പാപ്പി, കൊച്ചുമ്മൻ, കുഞ്ഞപ്പി, കുഞ്ഞമ്മ, കുഞ്ഞപ്പൻ. ഇതിൻ്റെ എല്ലാ അർത്ഥം ഒന്നാ, ലിറ്റിൽ ലിറ്റിൽ ലിറ്റിൽ. ഓമന പേരാ. പക്ഷെ സ്കൂളിൽ ചെന്നപ്പോൾ ഇതാ മാറ്റി, ഒരു പുതിയ പേര് കിട്ടും. ആ പേരും നിലനിന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചപ്പോൾ ഏലിയാമ്മ തോമസ്, മിസ്സസ് ഏലിയാമ്മ മത്തായിയായി. അത് പിന്നെ വേറു പേര്. പിന്നെ പാസ്പോർട്ട് എടുക്കാൻ ചെന്നപ്പോൾ എന്തൊരു പേരാ, ഫസ്റ്റിനെയും ലാസ്റ്റിനെയും മിഡിലിനെയും
മിഡലിനെയും സ്വർണ്ണയും ഫസ്റ്റിനെയും ലാസ്റ്റിനെയും മിഡിലിനെയും സ്വർണ്ണയും ഇതെല്ലാം കൂടെ ഉപാകപ്പാടെ പുലിവാൻ പിന്നെ ഒത്തിരി നാൾ ഒരിടത്ത് താമസിച്ച് വേല ചെയ്തപ്പം ദേശത്തിലെ പേര് വിളിക്കാൻ തുടങ്ങി. എന്ത് കല്ലട മത്തായിച്ചൻ, പുത്തൻ കുരിശ് ചാക്കോച്ചൻ, വാര്യ അവര യോനാച്ചൻ, കുന്നത്തിങ്കര കുട്ടിയച്ചൻ, കുറ്റപ്പഴ കുരിയച്ചൻ, ആ വെറോടാ ജോയിച്ചൻ, ഇങ്ങനെയൊക്കെ വിളിക്കാൻ തുടങ്ങി. അറിയാമോ ഇതിനൊന്നും അപമാനമില്ല. അപ്പോൾ ചെറുപ്പത്തിലൊരു പേര്, പിന്നെ സ്കൂളിലൊരു പേര്, പാസ്പോർട്ടിലൊരു പേര്, സർട്ടിഫിക്കറ്റിലൊരു പേര്, സ്ഥലത്തൊരു പേര്, ഇതൊക്കെ സഹിക്കാൻ മക്കളെ ശരീരത്തിൻ്റെ ദൗർബല്യം കണ്ടുകൊണ്ടും മറ്റു പത്രക്കാർ നിന്നെ അപമാനിച്ചത് നിന്റെ ശരീരത്തിന് വീക്ക്നസ്, പാരത്തലയാ, മുട്ടത്തലയാ, കഷണ്ടി തലയാ, പൂച്ച കണ്ണ, ഒറ്റ കണ്ണ, മുച്ചെറിയ, മന്ത് കാല, ഒറ്റ കാല, ഞൊണ്ടിക്കാല, കറമ്പിക്കുട്ടി എന്ന് വിളിച്ചപ്പോൾ നീ വേദനിച്ചില്ലേ? നീ വേദനിച്ചു. ദൈവമേ, എൻ്റെ കറുപ്പ് നിറം ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല, എൻ്റെ ഞൊണ്ടിക്കാല് ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ ദൈവം തന്നതാണ് മക്കളെ. പൂച്ചക്കണ്ണി, ഒറ്റക്കണ്ണി, പാരത്തലയെന്ന് വിളിക്കുമ്പം നീ വിഷമിക്കരുത്, ധൈര്യത്തോടെ നീ പ്രാർത്ഥിക്കൂ, നിനക്കൊരു പുത്തൻ പേര് കിട്ടാൻ പോകുക. ഒരു പുത്തൻ പേര്, വെള്ളക്കല്ലിൽ പുത്തൻ പേര്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വെള്ളക്കല്ലിൽ പുത്തൻ പേര്. എല്ലാവരും പറഞ്ഞേ, അത് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പഴയ പേരെല്ലാം മാറ്റി കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ വേണ്ടെങ്കിൽ ഡിലീറ്റ്, ഒറ്റ ബട്ടൺ സകലതും ഡിലീറ്റ് ആകും. കൊച്ചുനാൾ മുതലിട്ട സകല പേരുകളും, ദേശപ്പേരുകളും, പാസ്പോർട്ട് പേരുകളും, കുറ്റപ്പേരുകളും, മറ്റുള്ളവർ തന്നെ ആക്ഷേപിച്ചിട്ട സകല പേരുകളും ഡിലീറ്റ് ആകും. ഒറ്റ ഒരു മനുഷ്യനും അറിയാത്ത ഒരു പുതിയ പേര് നിന്നെ വിളിക്കുന്ന നേരം കാണും. അത് വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നേ, എഴുന്നേറ്റ് നിന്നേ. പേർ വിളിക്കുന്ന ഒരു നേരം കാണും. കർത്തൻ പേർക്ക് രാപ്പകലധ്വാനം ചെയ്ത് വാർത്ത ചൊല്ലൂ മക്കളെ. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, സ്വർഗത്തിലെ അപ്പച്ച എൻ്റെ അഭി, എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ ഈ കൺവെൻഷനിൽ ഒരു പുത്തൻ അഭിഷേകം തരണം. അഭിഷേകം അനുഗ്രഹമാണ്, അഭിഷേകം വ്യക്തിപരമാണ്, അഭിഷേകം പാരമ്പര്യമല്ല, അഭിഷിക്തൻ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനാണ്. അഭിഷേകം നഷ്ടപ്പെടുത്താൻ ഇടയാക്കരുതേ. അഭിഷേകത്തിനെ കല്ലെറിയുമ്പോൾ തിരിച്ചെറിയരുതേ. നിനക്കൊരു വെള്ളക്കല്ലും പുത്തൻ പേരും. വേദനിക്കുന്ന സഹോദരാ, വേദനിക്കുന്ന സഹോദരി, കുറ്റപ്പേരിട്ടവൻ്റെ പേര് ചുമന്ന മണ്ണിലാണ്, നിന്റെ പേരോ വെളുത്ത കല്ലിലാണ്. വിശ്വാസത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചേർന്ന പാട്ടിന്റെ ചരണം നമ്മൾ ഒരുമിച്ച് പാടാം. നേരം കാണും, പേർ വിളിക്കും, നേരം കാണും എൻ പേരു. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ വേർവിളിക്കും, പേരും കാണും എൻ പേരു. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുന്നു നിത്യമാം പ്രഭാത ശോഭിതത്തിന വേർവിളിക്കും, പേരും കാണും എൻ പേരു. Yeah.
Praise the Lord.